വാസയോഗ്യമായ വീടും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ദുരിത ജീവിതം നയിക്കുകയാണ് കോഴിക്കോട് മേപ്പയൂരിലെ പുലപ്പറക്കുന്ന് കോളനി നിവാസികൾ. റേഷൻ കാർഡ് പോലും ഇല്ലാത്തതിനാൽ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നു. തൊഴിൽ മന്ത്രി ടി പി രാമകൃഷ്ണന്റെ മണ്ഡലത്തിലാണ് സംഭവ കുടുംബങ്ങൾ അവഗണിക്കപ്പെടുന്നത്. ഇതുവഴി നടന്നു കയറി വേണം പുലപ്പറക്കുന്നിലെത്താൻ. എത്തിയാൽ കാണാവുന്ന കാഴ്ച ഇതൊക്കെയാണ്. ശക്തിയായ ഒരു കാറ്റടിച്ചാൽ പറന്നുപോകാവുന്ന കൂരകളിലാണ് 9 കുടുംബങ്ങൾ അന്തിയുറങ്ങുന്നത്. 3 ദിവസത്തിലൊരിക്കലാണ് കോളനിയിലേക്ക് വെള്ളമെത്തുക. അതുതന്നെ കുടിക്കാൻ മാത്രമേ എത്തുകയുള്ളൂ. കുളിക്കാനും അലക്കാനും 1.5 കിലോമീറ്റർ ദൂരത്തെ മഞ്ഞക്കുളത്തെ ആശ്രയിക്കണം. ദുരിത ജീവിതത്തിന്റെ കഥ ഇവിടെയും അവസാനിക്കുന്നില്ല. ഞങ്ങളെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോകാൻ, അവരെ കുളിപ്പിക്കാൻ, നല്ലൊരു ഉടുപ്പുകൾ അവർക്ക് അലക്കി കൊടുക്കുവാൻ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് വെള്ളം തന്നെ നല്ലൊരു ശുദ്ധമുള്ളൊരു നല്ലൊരു തെളിഞ്ഞ വെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ആക്കി തരണമെന്ന് പറഞ്ഞു. പക്ഷേ തലകുലുക്കി പോവാന്നല്ലാണ്ട് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തന്നിട്ടില്ല. പട്ടയവും റേഷൻ കാർഡും ഉൾപ്പെടെയുള്ള രേഖകളൊന്നും ഇവിടുത്തുകാർക്കില്ല. അതിനാൽ അർഹതപ്പെട്ട റേഷൻ പോലും നിഷേധിക്കപ്പെടുന്നു. അവഗണനയുടെ മാത്രമല്ല, വാഗ്ദാന ലംഘനത്തിന്റെ കഥയും ഇവർക്ക് പറയാനുണ്ട്. ഞാൻ +1 പഠിച്ചുകൊണ്ടിരുന്നതിന് അന്നേരം പകുതി നിർത്തിവെച്ച് ഒരുപാട് ദൂരമൊക്കെ എന്നെക്കൊണ്ട് അന്നേരം പറഞ്ഞു. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനെപ്പറ്റിയുള്ള പിന്നെ ഒന്നും കിട്ടിയില്ല ഇതുവരെയായിട്ടും. പ്രശ്നങ്ങൾ പൊതുശ്രദ്ധയിൽപ്പെട്ടതോടെ പരിഹാര നിർദ്ദേശങ്ങളുമായി കോഴിക്കോട് കളക്ടർ എൻ പ്രശാന്തും ജനപ്രതിനിധികളും കോളനിയിലെത്തിയിരുന്നു. കോളനിക്കാർക്ക് ഇവർ നൽകിയ 13 ഉറപ്പുകൾക്ക് വയസ്സ് 1.5 കഴിഞ്ഞു. എല്ലാം ശരിയാക്കി തരാമെന്ന വാചകം പുലപ്പറക്കുന്ന് കോളനി കേട്ടു തുടങ്ങിയിട്ട് 1.5 വർഷമായി. കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലെ 13 തീരുമാനങ്ങളിൽ പാതിയെങ്കിലും നടപ്പാക്കിയാൽ അത് നീതിയാകുമായിരുന്നു. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം കെ. അനൂപ് ദാസ്, ന്യൂസ് 18, കോഴിക്കോട്.